സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കണം ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗംഭീര കലോത്സവമൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക. ഈ കലോത്സവത്തിലേക്ക് പലപ്പോഴും കുട്ടികൾ പങ്കെടുക്കുക, അവർ ജയിക്കുക എന്നുള്ളത് കുട്ടികളുടെ ആവശ്യം എന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരു സ്കൂളിൻ്റെ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ആവശ്യമായിട്ടൊക്കെ മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കലോത്സവങ്ങൾ എന്നു മുതലാണ് നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്നത്, അന്ന് മുതൽ തന്നെ ഈ രക്ഷിതാക്കൾ തമ്മിലുള്ള ഒരു വഴക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ഒരു വലിയ വിപണിയുടെ കൂടിയൊരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ സുഹൃത്തിന്റെ കുട്ടികളൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ മത്സരത്തിൽ പങ്കെടുക്കുന്ന കളിയുടെ പേര് ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പഠിപ്പിക്കുന്ന ആളുകളും മറ്റും വാങ്ങിക്കുന്നത് 8-9 രൂപയാണ്. അതായത് അത് 9 രൂപ അവരെ പഠിപ്പിക്കാനുള്ള കൂലിയായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിക്ക് മാത്രം ഒരു 60,000 രൂപയോളം ചെലവ് വരുന്നുണ്ടെന്നാണ്. അങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് 60,000 രൂപ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ 10-12 കുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് ആ ഒരു അധ്യാപകനെ പഠിപ്പിക്കാണ്ടായിരിക്കണം. ഇങ്ങനെ ആ ഒരു അധ്യാപകൻ ഒരുപാട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഇതേ സംഗതി തന്നെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. അവിടെ നിന്നെല്ലാം ഇത്തരത്തിലുള്ള തുകകളൊക്കെ അവർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇത്ര അധികം ലക്ഷങ്ങളൊക്കെ പൊടിച്ചുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ, മത്സരിക്കണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള വാശി ആ കുട്ടികളുടെ മുമ്പിൽ വന്നു വിടും. ആ കുട്ടികൾ അങ്ങനെ സ്റ്റേജിൽ കയറും. പലപ്പോഴും ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവർ ഭക്ഷണം പോലും നേരം മുതൽ കഴിക്കുന്നുണ്ടാവില്ല. ഒരുപാട് ട്രോമയിലൂടെ, ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഈ കലോത്സവ നാളുകൾ മുഴുവൻ. ഞാനൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഇത്തരം കലോത്സവ പങ്കെടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന തോന്നലുള്ളത് കൃത്യമായിട്ട് അറിയാം. ഭക്ഷണം പോലും നേരം മുതൽ കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഭക്ഷണം പോലും നേരം മുതൽ കഴിക്കാതെ, നേരം മുതൽ വെള്ളം കുടിക്കാതെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി കാത്തു നിൽക്കും. ഒരുപക്ഷെ 10-50 പ്രോഗ്രാം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞു തീരുകയായിരിക്കും. അങ്ങനെ രാവിലെ ചിലപ്പോൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഈ ആളുകളൊക്കെ മത്സരത്തിൽ കയറുന്നുണ്ടായിരിക്കും വൈകുന്നേരമോ രാത്രിയോ ആയിരിക്കും. ആ ഭക്ഷണം കഴിക്കാതെ നിന്ന്, നേരം മുതൽ വെള്ളം കുടിക്കാതെ നിന്ന് നിർജ്ജലീകരണം അടക്കം സംഭവിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്താണ് കുട്ടികൾ കയറി കളിക്കുന്നത്. അങ്ങനെ കയറി കളിക്കുന്ന സമയത്താണ് ഇതാ ഇപ്പം നിങ്ങൾ കണ്ട ആ ദൃശ്യത്തിലെ ഒരു കുഞ്ഞ് അവിടെ തളർന്ന് വീണത്. ആ തളർന്ന് വീണിട്ട് പോലും ആ പ്രോഗ്രാം എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് തളർന്ന് വീണതെന്നോ, ഇനി വേറെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഒരു കുട്ടി തളർന്ന് വീണതെന്നോ എന്ത് സംഭവിക്കാവുന്നൊരു സിറ്റുവേഷനാണ്. ഒരു പക്ഷേ വേറെന്തെങ്കിലും അസുഖമോ ആ ഒരു കുഞ്ഞിനുണ്ടായിരിക്കാം, ഹൃദയാഘാതവും മറ്റോ എന്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വീണതായിരിക്കും. ഇതൊക്കെ നമുക്ക് സംശയിക്കേണ്ട ഒരവസ്ഥയിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ആ ഒരു കുഞ്ഞ് വീണ സമയത്ത് തൻ്റെ ഒപ്പം കൂട്ടത്തിലുള്ള ഒരാളാണ് അവിടെ വീണു പോയത്, ആ ഒരു കുട്ടിക്ക് എന്തു പറ്റിയെന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് എന്നൊരു മനുഷ്യത്വപരമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് ഈ കുഞ്ഞുങ്ങൾ ആരും മാറുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അവരെല്ലാം കൊടുത്ത ആ ഒരു വലിയ തുകയുടെ പേരിലാണ് ഇവർക്ക് അങ്ങനെയൊക്കെ കളിക്കേണ്ടി വരുന്നതാണ് ഒന്നത്. രണ്ടാമതായിട്ട് ആ ഒരു കുഞ്ഞവിടെ വീണ് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടി അവിടെ തളർന്ന് വീണ് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടി തളർന്ന് വീണു എന്നുള്ളത് അവിടെ ആ പ്രോഗ്രാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജഡ്ജസുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ജഡ്ജസിന് വേണമെങ്കിൽ ഇടപെട്ടുകൂടെ, എനിക്കറിയത്തില്ല, ഇടപെട്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ തളർന്ന് വീണ് ആ കുട്ടിയെ വീണ്ടും എഴുന്നേൽപ്പിച്ച് അവർക്ക് ഓക്കെ ആവുന്ന സമയത്ത് വീണ്ടും കളിക്കാനുള്ള അവസരം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ആ ഒരു കൃത്യസമയത്ത് മാത്രമേ കളിക്കാൻ പാടുള്ളൂ, ആ കുഞ്ഞ് തളർന്ന് വീണതാൽ പിന്നെ അവർക്ക് കളിക്കാൻ സാധിക്കത്തില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ ജീവൻ വെച്ചിട്ട് എന്തിനാണ് കളിക്കുന്നതെന്നുള്ളതാണ്. അതായത് ജഡ്ജസ് ആയിക്കോട്ടെ, അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കളിക്കാരായിക്കോട്ടെ, ഇതിന് നിയമം ഉണ്ടാക്കി വെച്ച ആൾക്കാരായിക്കോട്ടെ, ഒരാളും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിയമം പോലും, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സംഗതി പോലും ഈ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് സംഭവിക്കുന്നതാണ്. അതിനൊപ്പതാണ് ഇങ്ങനെ തളർന്ന് വീണ് കളിച്ച് ഇത്തരം ആളുകളുടെ വീഡിയോസുകൾക്ക് പുറകിൽ ഭയങ്കര ഗംഭീര മാസ് മ്യൂസിക് കൊടുത്തിട്ട് ഇതിനെ പുകഴ്ത്തി പാടുന്ന ആളുകളുണ്ട്. ഒപ്പമുള്ള കൂട്ടുകാർ തളർന്ന് വീണിട്ട് പോലും അതിനെ ഒന്നും വകവെക്കാതെ കളി പൂർത്തിയാക്കിയ ആളുകൾ എന്ന രീതിയിൽ ഇത്തരം ആളുകളൊക്കെ പൊലിപ്പിച്ചു കൊണ്ടുവരാനുള്ള ആളുകളുണ്ടായിരിക്കും. ഭീകരമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധ പരിപാടികളാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്, എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് ഇതിനാളെ കമൻറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ബൈ ബൈ.